അങ്ങനെ ന്യൂസ് 18 മലയാളം ചാനലിന് പെട്ടെന്നൊരു ബോധോദയമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിലൊന്ന് മത്സരിപ്പിച്ചാലും ഉടനെ തന്നെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കും എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് നിറഞ്ഞു. അസാധാരണമായ രാഷ്ട്രീയ നീക്കം എന്നൊക്കെ അവതാരകനും റിപ്പോർട്ടറുമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണമൊക്കെ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായി മത്സരിക്കുമെന്നോ ഇല്ലെന്നോ എന്നൊന്നും പറയുന്നില്ല. അവർ പറയുന്നു എവിടെ മത്സരിച്ചാലും ഉമ്മൻചാണ്ടി ജയിക്കും. അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഇനി എവിടെ വേണമെങ്കിലും ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ജയിക്കും എന്നുള്ള പ്രതീതിയാണല്ലോ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ തിരുവനന്തപുരത്തൊന്നും മത്സരിക്കില്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നു അങ്ങനെ ഒരു ആലോചനയേ നടന്നിട്ടില്ല, ഞാനിതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി ഉമ്മൻചാണ്ടിയും കോൺഗ്രസും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി വിട്ടിട്ട് വന്ന് ബി ജെ പിയുടെ കേരളത്തിലെ ഏക സിറ്റിംഗ് സീറ്റായ നേമത്ത് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ? എങ്കിൽ അതായിരിക്കും ഈ കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തീരുമാനം. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കപ്പുറത്തേക്ക് ഒരു സീറ്റിൽ, അതും തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കേണ്ടത്. വെറും 13,000 വോട്ടുമായി ദയനീയമായി മൂന്നാം സ്ഥാനത്തായി പോയ, പക്ഷേ കോൺഗ്രസ്സിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന, ലീഡർ പണ്ട് പ്രതിനിധാനം ചെയ്തിട്ടുള്ള, അതിൻ്റെ സ്വഭാവമൊക്കെ മാറിയെങ്കിലും ആ മണ്ഡലത്തിൻ്റെ പേര് നേമം എന്നാണല്ലോ. അതേ നേമം നിയോജക മണ്ഡലത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അംഗത്തിനിറങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം. ഇപ്പോൾ ചാനലിന്, ചാനൽ റിപ്പോർട്ടർക്ക്, അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഓരോ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ യു ഡി എഫിനോട് അകന്നു നിൽക്കുന്നു എന്ന സൂചന ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പുതുപ്പള്ളി വിട്ട് മറ്റൊരിടത്തേക്ക് പോകും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ് എന്ന് കരുതേണ്ടി വരും. ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം എന്നീ മണ്ഡലങ്ങളിലാണ് ഉമ്മൻചാണ്ടി മത്സരിക്കാൻ സാധ്യത എന്നൊക്കെയാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഈ മൂന്ന് മണ്ഡലങ്ങളിലായാലും ഉമ്മൻചാണ്ടിക്ക് പൊരുതാതെ ജയിക്കാവുന്ന സാഹചര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്താൽ ഉടൻ ജയിക്കും എന്ന് കരുതാവുന്ന രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് 100% ഉറപ്പ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിംഗ് സീറ്റാണ്. പട്ടിയൂർക്കാവ് കെ മുരളീധരനിലൂടെ കൈവശം വച്ചിരുന്നത് കഴിഞ്ഞ തവണ വി കെ പ്രശാന്തിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു. അതും യു ഡി എഫിന് സ്വാധീനമുള്ള ഒരിടം തന്നെയാണ്. പക്ഷേ ബി ജെ പിയും അതിശക്തമായി നിൽക്കുന്ന ഒരിടം. പക്ഷേ നേമം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ഏക സീറ്റ് പിടിക്കാൻ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി വിട്ട് നേമത്തേക്ക് വന്ന് മത്സരിക്കാനുള്ള ധൈര്യമുണ്ടാകുമോ എന്നുള്ളതാണ് ഈ വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായി മനസ്സിലുയരുന്ന ഒറ്റ ചോദ്യം.